ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫ്രണ്ട്സ്, നസീമാണ്. നമ്മൾ നോക്കാൻ വന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൂവീസ് അപ്ഡേറ്റുകളാണ്. സോ ഒരു മൂവീസ് അപ്ഡേറ്റുകൾ നോക്കുന്നതിന് ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ടത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ആദ്യമേ പറയാനുള്ളത് നമ്മുടെ മമ്മൂക്കയെ പറ്റിയിട്ട്. ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കേൾക്കുന്ന ഒരു അപ്ഡേറ്റാണ്. മമ്മൂക്കയുടെ നെക്സ്റ്റ് ഒരു ബിഗ് ബജറ്റ് മൂവി ഇപ്പോൾ നമുക്ക് അനൗൺസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. എൻ്റെ ദൂരത്തിനം ഇത് ഒരു മെഗാ ബിഗ് ബഡ്ജറ്റ് മൂവി ആയിരിക്കും എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. ആൻഡോ ജോസഫാണ് നിർമ്മിക്കുന്നത്, വേണുവാണ് സംവിധാനം ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. ആൻഡ് അതേ സമയത്തേനും ഇപ്പോൾ റീസെൻ്റ് ടൈമിൽ നമ്മുടെ ഗൃഹലക്ഷ്മിയുടെ ഒരു കവർ പിക്ക്, നമ്മുടെ മമ്മൂക്കയുടെ ഒരു കവർ പിക്ക് വന്നിട്ടുണ്ടായിരുന്നു. സോ അത് വളരെ വലിയ രീതിയിൽ ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് ഭീഷ്മപർവ്വതത്തിൻ്റെ ലൊക്കേഷൻ പിക്ക് കൂടിയാണെന്നുള്ളത് മറ്റൊരു ക്രേസി ആയിട്ടുള്ളൊരു ഫാക്റ്റാണ്. സോ ആ പിക്ക് കണ്ടിട്ട് ലാലേട്ടൻ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, മമ്മൂക്കയുടെ ഫിറ്റ്നസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളും, ഞാൻ വിചാരിച്ചിട്ട് പോലും നടക്കാത്ത കാര്യമാണ് മമ്മൂക്ക ഈ ഒരു പ്രായത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യങ്ങളാണ് പറയുന്നത്. എൻ്റെ എന്തായാലും മമ്മൂക്കയുടെ ബർത്ത്ഡേക്ക് നല്ലൊരു അപ്ഡേറ്റ് തന്നെ നമുക്ക് കാത്തു വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കാണ്. ഈ ഒരു ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുള്ള ഒരു ബിഗ് ബജറ്റ് മൂവി നമുക്ക് നെക്സ്റ്റ് ഇയറായിരിക്കും റിലീസിന് വരാനൊരു സാധ്യത എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. ലൂസിഫർ എന്ന് പറയുന്ന ഒരു മലയാളം മൂവി നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ലാലേട്ടൻ നായകനായിട്ട് വന്ന സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ, നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സിനിമയുടെ ഒഫീഷ്യൽ തെലുങ്ക് റീമേക്ക്, നമ്മുടെ ചിരഞ്ജീവി നായകനായിട്ട് വരുന്നൊരു മൂവി. എൻ്റെ ദൈവത്തിനും ആ ഒരു മൂവിയിലെ നയൻതാരയാണ് നായികയായിട്ട് വരുന്നത്. സോ സ്റ്റോറി പ്ലോട്ടൊക്കെ മാറ്റിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കേൾക്കുന്നത്. അതിൻ്റെ ഷൂട്ടിംഗ് ഇപ്പോൾ നടക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. അതിൻ്റെ ഒരു അപ്ഡേറ്റ് ഉടനെ തന്നെ വരാനൊരു സാധ്യത ഉണ്ട്. നെക്സ്റ്റ് ഇയറിലാണ് സിനിമ റിലീസ് ചെയ്യാൻ ഒരു പ്ലാൻ ഇട്ടിട്ടുള്ളത്. എൻ്റെ ദൈവത്തിനെ നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ ഷാജിയുടെ ഡയറക്ഷനിൽ നെക്സ്റ്റ് ഇയർ റിലീസ് ചെയ്യാൻ പോകുന്നൊരു സിനിമയാണ് കടുവ എന്ന് പറയുന്നൊരു സിനിമ. ഈ ഒരു മൂവിയുടെ ബാലൻസ് ആയിട്ടുള്ള ഷൂട്ടിംഗ് നമുക്ക് ഈ ഒരു വർഷം അവസാനം ആരംഭിക്കും എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. സിനിമ നമുക്ക് നെക്സ്റ്റ് ഇയറിലായിരിക്കും റിലീസിന് വരാനൊരു സാധ്യത. സുരേഷ് ഗോപിയുടെ ഒരുപാട് ആൾക്കാർ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് പാപ്പൻ എന്ന് പറയുന്നൊരു സിനിമ. നമ്മുടെ സണ്ണി ബെയിൻ, ഗോകുൽ സുരേഷ് ഒക്കെ തന്നെ ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമയാണ്. ഷൂട്ട് നമുക്കിതിൻ്റെത് നെക്സ്റ്റ് മന്ത് ആരംഭിക്കും എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. സിനിമ നമുക്ക് നെക്സ്റ്റ് ഇയറിലായിരിക്കും റിലീസിന് വരാനൊരു സാധ്യത. വെനം 2 നമ്മളെല്ലാവരും കാത്തിരിക്കുന്നുണ്ട്. ലെറ്റ് ദെയർ ബി കർണേജ് എന്ന് പറയുന്ന ആ ഒരു മൂവി മാർവലിൻ്റെ. സോ അതേസമയത്തിനും സോണിയുടെ ഒക്ടോബർ 15 നമുക്ക് ഇപ്പോൾ അതിൻ്റെ ആ ഒരു റിലീസ് ഡേറ്റ് കൺഫേം ചെയ്തിട്ടുള്ളത്. എൻ്റെ അതുപോലെ തന്നെ വേൾഡ് വൈഡ് ആയിട്ട് ഒക്ടോബർ 15 ഇത് റിലീസ് ചെയ്യാനൊരു സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അതേസമയത്ത് ഇപ്പോൾ ഈ ഒരു ലാംഡ വൈറസ് അവിടെ മൊത്തം വളരെ വലിയ രീതിയിൽ സ്പ്രെഡായി പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു വേരിയൻ്റ് വളരെ സ്പ്രെഡായി പോകുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ഇതിൻ്റെ ഡിലേ വരാനും ഒരു സാധ്യതയുണ്ട്. നെക്സ്റ്റ് ഇയറിലേക്ക് മാറാനും ഒരു സാധ്യതയുണ്ട്. ഫിയർ ആൻഡ് വാക്കിംഗ് ഡെഡ് എന്ന് പറയുന്നൊരു സീരീസ് നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. സോ ഇതിൻ്റെ സീസൺ 5 വരയ്ക്കും നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. എൻ്റെ സോറി സീസൺ 6 വരയ്ക്കും. സോ അതിൻ്റെ തമിഴ് ഡബ്ബിംഗ് ഇപ്പോൾ നമുക്ക് ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആയിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാം. ഒരു വാച്ചബിൾ ആയിട്ടുള്ള ഒരു സീരീസ് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു ക്ലീഷ്യ ടച്ച് വരാനൊരു സാധ്യത ഉണ്ട്. ഹോട്ടൽ ട്രാൻസിൽവാനിയുടെ 4 നമുക്കിപ്പോൾ ഒഫീഷ്യലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കൺഫേം ചെയ്തിട്ടുള്ളതാണ്. സോ അത് നമുക്ക് തിയേറ്ററിലാണ് റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. ആൻഡ് അതേ സമയത്ത് തിയേറ്ററിൽ റിലീസ് ഈ ഒരു വർഷം നടന്നിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒക്ടോബർ 1 തന്നെ ഈ ഒരു മൂവി ഡയറക്റ്റ് നെറ്റ്ഫ്ലിക്സിലും കൂടി റിലീസ് ചെയ്യാനൊരു സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. നമുക്ക് കാത്തിരിക്കാം. എൻ്റെ ദൈവത്തിനം ഷാങ് ചി എന്ന് പറയുന്ന ആ ഒരു സിനിമ നമ്മുടെ മാർവലിൻ്റെ സെപ്റ്റംബർ 3 നമുക്ക് റിലീസ് ചെയ്യാനുള്ള ഒരു ഡേറ്റൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ സെപ്റ്റംബർ 3 ഈ ഒരു സിനിമ വേൾഡ് വൈഡ് ആയിട്ട് റിലീസ് ചെയ്തിട്ട് ഒരു 45 കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ പ്രീമിയർ ആയിട്ട് റിലീസ് ചെയ്യുമെന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. എൻ്റെ ദൈവത്തിനം സോണിക്ക് എന്ന് പറയുന്ന സിനിമയുടെ പാർട്ട് 2 ഇപ്പോൾ നമുക്ക് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇതൊരു ആനിമേറ്റഡ് മൂവിയാണ്. ആൻഡ് അതേസമയത്തിനും ഇതിനകത്ത് വില്ലൻ റോളിൽ നമുക്ക് സെക്കാർഡാണ് വരുന്നത് എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. അത് ഇഡ്രിസ് എൽബ ആയിരിക്കും ആ ഒരു ക്യാരക്ടർ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് കേൾക്കുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ വളരെ വലിയ രീതിയിലൊരു ഹൈപ്പ് ഇപ്പോൾ ഇൻക്രീസ് ആയിട്ടുണ്ട് സോണിക്ക് 2 വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഇയറിലായിരിക്കും സിനിമ റിലീസ് ചെയ്യുക എന്നുള്ളൊരു കാര്യങ്ങളാണ് കറൻ്റ് നമുക്കിപ്പോൾ കേൾക്കുന്നത്. ഹ്യൂ ജാക്മാൻ മാർവലിലേക്ക് തിരിച്ചു വരുന്നുണ്ടെന്നുള്ളൊരു ടോക്സ് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ ഹ്യൂ ജാക്മാൻ തന്നെ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്, ഇല്ല അത് ആ ഒരു പിക്ക് ഇട്ടത് എൻ്റെ ഭാഗത്തൊരു തെറ്റാണ്, ഞാൻ ഹൈപ്പ് കൂട്ടിയിട്ടുണ്ടായിരുന്നു, സോ ക്ഷമിക്കുക എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാനിനി മാർവലിലേക്ക് വരില്ല എന്നുള്ളൊരു കാര്യങ്ങൾ ഹ്യൂ ജാക്മാൻ തന്നെ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. സിൽവർ സ്റ്റാർ സ്റ്റാലിൻ്റെ ഒരു സൂപ്പർ ഹീറോ മൂവി ഇപ്പോൾ നമുക്ക് കൺഫേം ചെയ്തിട്ടുണ്ട്. സെമാർട്ടീൻ ആണ് ആ ഒരു സിനിമയുടെ ടൈറ്റിലായിട്ട് ലൈറ്റായിട്ട് നമുക്കൊരു ന്യൂസ് ആയിട്ട് കേൾക്കുന്നത്. ഒരു റൂമറായിട്ടാണ് ആ ഒരു ടൈറ്റിൽ ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത്. 2022 ആഗസ്റ്റിലായിരിക്കും ആ ഒരു സിനിമ റിലീസ് ചെയ്യാൻ ഒരു പ്ലാൻ ഇട്ടിട്ടുള്ളത് എന്നുള്ളൊരു കാര്യങ്ങളാണ് നമുക്കിപ്പോൾ കേൾക്കുന്നത്. ജുമാൻജിയുടെ 4 പാർട്ട് ഇപ്പോൾ നമുക്ക് ഒഫീഷ്യലി കൺഫേംഡ് ആക്കിയിട്ടുണ്ട്. എൻ്റെ ദൈവത്തിനം ഗെയിമിനുള്ളിലേക്ക് പോകുന്നത് മാറ്റിയിട്ട് ഇപ്പോൾ വളരെ വ്യത്യസ്തമായിട്ട് ഗെയിമിൽ നിന്നും പുറത്തേക്ക് ജീവികൾ വരുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ട്രീറ്റാണ് 4 ട്രീറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കാണ്. നെക്സ്റ്റ് എല്ലാവർക്കും സിനിമ റിലീസിന് വരാനൊരു സാധ്യത. ഹോം എലോൺ എന്ന് പറയുന്നൊരു മൂവി നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു കൊച്ചുകുട്ടി ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ ഒരു സിനിമയിൽ പറയുന്നത്. സോ അതിൻ്റെ ഒരു റീബൂട്ടഡ് വെർഷൻ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. 2023 നവംബർ 1 അത് റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. ഇതൊരു കോമഡി ജേണൽ വരുന്നൊരു മൂവിയാണ്.
ദ മാർവൽസിൻ്റെ പാർട്ട് ടു ആണ് നമുക്കിനി അവൈലബിൾ ആവാനുള്ളത്. സോ നെറ്റ് ഫ്യൂരി ആ ഒരു മൂവിയിൽ വരുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പുള്ളിക്കാരൻ തിരിച്ചു വരാൻ പോവാണ്. ഇതൊരു ഫീമെയിൽ ഓറിയൻ്റ് ഒരു മൂവി കൂടിയാണ്. എൻ്റെ അതുപോലെ തന്നെ ലോഡ് ഓഫ് ദ റിങ്ങിൻ്റെ ഒരു ഒഫീഷ്യൽ സീരീസ് നമുക്ക് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. സോ ആ ഒരു സീരീസിൻ്റെ സീസൺ വണ്ണിൻ്റെ ഷൂട്ടിംഗ് എല്ലാം ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. സീസൺ ടുവിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു മെഗാ ബഡ്ജറ്റ് മൂവി തന്നെയാണ്. എൻ്റെ അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. സെപ്റ്റംബർ 2, 2022 നമുക്ക് ഫസ്റ്റ് സീസൺ റിലീസ് ചെയ്യാൻ പോകുന്നത്. മൊത്തത്തിലൊരു 240 കൺട്രീസിൽ ഇത് അവൈലബിൾ ആവും എന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. ഈ ഒരു ലോഡ് ഓഫ് ദ റിങ്സിന് മൊത്തത്തിലൊരു 6 സീസൺ ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങളും ഇപ്പോൾ നമുക്ക് കൺഫേം ചെയ്തിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഒരു 1000 വർഷങ്ങൾക്ക് മുന്നേ ഉള്ളൊരു പ്ലോട്ടാണ് ലോഡ് ഓഫ് ദ റിങ്ങിൻ്റെ കഥയാണ് ഇതിനകത്ത് പറയുന്നതെന്നുള്ളതും കൺഫേം ചെയ്തിട്ടുണ്ട്. എത്ര പേര് ഇതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യങ്ങളെ കമൻറ്റിൽ ലീവ് ചെയ്യാം. മമ്മൂക്കയുടെ പുഴു എന്ന് പറയുന്നൊരു സിനിമ, ഇനിയത്ത് ഭീഷ്മപർവം കഴിഞ്ഞിട്ട് മമ്മൂക്ക അടുത്ത് ജോയിൻ ചെയ്യാൻ പോകുന്നൊരു സിനിമയാണ്. റദീന ഷർഷ അതാണ് ഈ ഒരു മൂവി ഡയറക്റ്റ് ചെയ്യുന്നത്. പാർവതി തിരുവോത്താണ് നായികയായിട്ട് വരുന്നത്. മമ്മൂട്ടി ഈ ഒരു സിനിമയിൽ ഒരു വില്ലൻ വേഷത്തിൽ ഒരു നെഗറ്റീവ് റോളിലാണ് വരുന്നതെന്നുള്ളൊരു കാര്യങ്ങൾ ആൾറെഡി കൺഫേം ചെയ്തതാണ്. ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് നമുക്ക് മമ്മൂട്ടിയുടെ ജന്മദിനത്തിന് സെപ്റ്റംബർ 7 വരും എന്നുള്ളൊരു കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കേൾക്കുന്നത്. സിനിമയുടെ ഷൂട്ടിംഗ് ഈ ഒരു മാസം തന്നെ ആരംഭിക്കുന്നതായിരിക്കും. ദുൽഖർ സൽമാൻ നായകനായിട്ട് വരുന്നൊരു സിനിമയാണ് കുറുപ്പ് എന്ന് പറയുന്നൊരു സിനിമ. സോ ഈ ഒരു സിനിമ നമുക്ക് OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യുമെന്നുള്ളൊരു കാര്യങ്ങൾ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിൻ്റെ റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. ആഗസ്റ്റ് 23 ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് വരുമെന്നുള്ളൊരു കാര്യങ്ങളും കൺഫേം ആയിട്ടുണ്ട്. സണ്ണി എന്ന് പറയുന്നൊരു സിനിമ നമ്മുടെ ജയസൂര്യ നായകനായിട്ട് വരുന്നൊരു സിനിമയാണ്. OTT റിലീസ് വരുന്നുള്ളൊരു കാര്യങ്ങളൊക്കെ അത് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തതാണ്. ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് നമുക്ക് ഉടനെ തന്നെ വരുന്നതായിരിക്കും എന്നുള്ളൊരു കാര്യങ്ങൾ കറണ്ട്ലി ഇപ്പോൾ നമുക്ക് കേൾക്കാൻ OTT അപ്ഡേറ്റ്. എൻ്റെ അതുപോലെ തന്നെ തുറമുഖം എന്ന് പറയുന്നൊരു സിനിമ നമ്മുടെ നിവിൻ പോളി നായകനായിട്ട് വരുന്ന രാജീവ് രവി ഡയറക്റ്റ് ചെയ്തൊരു സിനിമയാണ്. ഇതൊരു പൊളിറ്റിക്കൽ ഡ്രാമ ജേണൽ വരുന്നൊരു സിനിമയാണ്. ജോജു ജോർജ്, ഇന്ദ്രജിത്ത് സുകുമാരൻ, നിമിഷ സജൻ ഒക്കെ തന്നെ ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമയാണ്. ആമസോൺ പ്രൈം ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ റൈറ്റ്സ് വാങ്ങി എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്കിപ്പോൾ ഒരു ന്യൂസ് വരുന്നുണ്ട്. ബട്ട് എങ്കിൽ പോലും അതൊരിക്കലും ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല. സിനിമ ഡയറക്റ്റ് തിയേറ്ററിലായിരിക്കും റിലീസിന് വരുന്നതെന്നുള്ളൊരു കാര്യങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് അവർ പറയുന്നുണ്ട്. സോ എന്തായാലും സിനിമ തിയേറ്ററിൽ തുറന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ റിലീസിന് വരുന്നതായിരിക്കും. കുരുതി എന്ന് പറയുന്നൊരു സിനിമ നമുക്ക് എല്ലാവർക്കും അറിയാം, റീസെൻ്റ് ടൈമിൽ ആമസോൺ പ്രൈമിൽ റിലീസിന് വന്നൊരു സിനിമയാണ്. ഒരു 5 കോടി ബഡ്ജറ്റിൽ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു സിനിമയാണ്. സോ അതിൻ്റെ ഒരു ടോട്ടൽ കളക്ഷൻ എന്ന് പറയുന്നത് OTT റൈറ്റ്സ് 12 കോടിയാണ്. സാറ്റലൈറ്റ് അടക്കം അതിൻ്റെ ഓഡിയോ റൈറ്റ്സ് അടക്കം ഇപ്പോൾ മൊത്തത്തിലൊരു 15 കോടിക്ക് മുകളിൽ ആ ഒരു സിനിമയുടെ റൈറ്റ്സ് കിട്ടിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. സോ നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു കളക്ഷൻ തന്നെയാണ് ആ ഒരു മൂവിക്ക് കിട്ടിയിട്ടുള്ളത്. മിന്നൽ മുരളി എന്ന് പറയുന്നൊരു സിനിമ നമ്മുടെ ടോമിനോ തോമസ് നായകനായിട്ട് വരുന്നൊരു സിനിമയാണ്. സോ OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യുമെന്നുള്ളൊരു കാര്യങ്ങൾ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സ് ആണ് സിനിമയുടെ റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. സെപ്റ്റംബർ മാസമാണ് സിനിമ റിലീസിന് വരാൻ പോകുന്നതെന്നുള്ളൊരു കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കേൾക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ സെപ്റ്റംബർ ലാസ്റ്റിനൊക്കെ തന്നെ ആയിരിക്കും ഈശോ എന്ന് പറയുന്നൊരു സിനിമ നമ്മുടെ ജയസൂര്യ നായകനായിട്ട് വരുന്നൊരു സിനിമയാണ്. നമ്മുടെ നാദർഷാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. തിയേറ്ററിലായിരിക്കും ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതെന്നുള്ളൊരു കാര്യങ്ങൾ കൺഫേം ആക്കിയിട്ടുണ്ട്. സോ തിയേറ്റർ തുറന്നു കഴിഞ്ഞാൽ ആദ്യമേ റിലീസിന് വരാൻ പോകുന്നൊരു സിനിമ കൂടി ഈ ഒരു സിനിമ തന്നെ ആയിരിക്കും. പൃഥ്വിരാജ് സുകുമാരൻ്റെ അടുത്ത് വരാൻ പോകുന്നൊരു സിനിമ നമ്മുടെ അൽഫോൺസ് പുത്രൻ്റെ ഡയറക്ഷനിലാണെന്നുള്ളൊരു കാര്യങ്ങൾ ഇപ്പോൾ കൺഫേം ആക്കിയിട്ടുണ്ട്. സോ അൽഫോൺസ് പുത്രൻ അടുത്ത് ചെയ്യാൻ പോകുന്നൊരു സിനിമ പൃഥ്വിരാജിൻ്റെ മൂവി തന്നെ ആയിരിക്കും. സോ അതിന് ഒരു മാസ് ജേണലിൽ വരുന്നൊരു സിനിമയാണെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. സെപ്റ്റംബറിലായിരിക്കും സിനിമയുടെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുക. ബീസ്റ്റ് എന്ന് പറയുന്നൊരു സിനിമ ഇത് നമ്മുടെ തളപതി വിജയ് നായകനായിട്ട് വരുന്നൊരു സിനിമയാണ്. നെൽസൺ ബി ദിലീകുമാറാണ് സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ OTT റിലീസ് അതിൻ്റെ OTT റൈറ്റ്സ് മേടിച്ചിട്ടുള്ളത് നെറ്റ്ഫ്ലിക്സ് ആണെന്നുള്ളൊരു കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കേൾക്കുന്നത്. സിനിമ നമുക്ക് ഡയറക്റ്റ് തിയേറ്ററിൽ പൊങ്കലിന് റിലീസ് ചെയ്തതിന് ശേഷം 2022 അത് കഴിഞ്ഞൊരു 42 ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ അവൈലബിൾ ആവുക. ഒരു വമ്പൻ തുകയ്ക്ക് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളതെന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. 12th Man എന്ന് പറയുന്നൊരു സിനിമ നമ്മുടെ ലാലേട്ടൻ നായകനായിട്ട് വരുന്ന ജിത്തു ജോസഫ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളൊരു മിസ്റ്ററി ത്രില്ലർ ജേണലിൽ വരുന്നൊരു സിനിമയാണ്. 15 ദിവസത്തെ ഒരു ഷൂട്ടിംഗാണ് ഈ ഒരു സിനിമയിൽ പെൻഡിംഗ് ഉള്ളത്. അല്ല, 15 ദിവസത്തെ ഷൂട്ടിംഗാണ് ഈ ഒരു സിനിമയ്ക്കുള്ളത്. ആഗസ്റ്റ് 17 നമുക്ക് ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കും എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. സിനിമയുടെ റിലീസിനെ പറ്റിയിട്ടുള്ളൊരു അപ്ഡേറ്റ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. OTT തന്നെ ആയിരിക്കും വരാനൊരു സാധ്യത. സർക്കാർ മാറ്റിപ്പാട്ട എന്ന് പറയുന്നൊരു തെലുങ്ക് മൂവി ഇതൊരു പക്ക കൊമേഴ്ഷ്യൽ മാസ് ജേണലിൽ വരുന്നൊരു സിനിമയാണ്. മഹേഷ് ബാബു, കീർത്തി സുരേഷ് ഒക്കെ ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമ കൂടിയാണ്. January 30, 2022 ഈ ഒരു സിനിമ റിലീസ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഇട്ടിട്ടുള്ളത്. എൻ്റെ അതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അദൃശ്യം എന്ന് പറയുന്നൊരു സിനിമ സീ ഒരു മൂവി ഒരു മലയാളത്തിൽ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. മലയാളത്തിലും തമിഴിലും ഒരേ ടൈമിൽ റിലീസ് ചെയ്യുന്ന ഒരു സിനിമയാണ്. യുഗി എന്നാണ് തമിഴിൽ ഈ ഒരു സിനിമയ്ക്ക് പേര് കൊടുത്തിട്ടുള്ളത്. മലയാളത്തിൽ നമ്മുടെ ഇന്ദ്രജിത്ത് സുകുമാരൻ ആൻഡ് അതുപോലെ തന്നെ നരേൻ ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ജോജു ജോർജ് ഒക്കെ ലീഡിംഗ് റോൾ വരുന്ന ഒരു സിനിമയാണ്. ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് നമുക്കിപ്പോൾ ട്രെൻഡിങ്ങിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ലവ് സ്റ്റോറി എന്ന് പറയുന്നൊരു സിനിമ നമ്മുടെ തെലുങ്കിൽ നാഗ ചൈതന്യയും സായി പല്ലവിയും ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമ തന്നെയാണ്. September 10 നമുക്ക് തിയേറ്ററിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്യുമെന്നുള്ളൊരു കാര്യങ്ങൾ കൺഫേം ചെയ്തിട്ടുണ്ട്. OTT പ്ലാറ്റ്ഫോമിൽ ആയിരിക്കില്ല ഈ ഒരു സിനിമ റിലീസിന് വരുന്നത് എന്നുള്ളൊരു കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക്
കേൾക്കുന്നത്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് 9 നമ്മൾ ഒരുപാട് ആൾക്കാർ തിയേറ്ററിൽ റിലീസാവാൻ കാത്തിരിക്കുന്ന ഒരു സിനിമയായിരിക്കാം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ്, കന്നഡ ലാംഗ്വേജിലെ ഈ ഒരു സിനിമ നമുക്ക് ഒഫീഷ്യലി ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട് റിലീസ് ആവുന്നൊരു കാര്യം. ബട്ട് അത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ തിയേറ്റർ എപ്പോഴാണോ ഓപ്പൺ ചെയ്യുന്നത് അപ്പോഴായിരിക്കും ഈ ഒരു സിനിമ ഇന്ത്യയിൽ റിലീസിനാ വരിക എന്നുള്ളൊരു കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കേൾക്കുന്നത് കറൻ്റ്ലി. ആൻഡ് അതുപോലെ തന്നെ ഫൈറ്റർ എന്ന് പറയുന്നൊരു സിനിമ, നമ്മുടെ ഹൃതിക് റോഷൻ, ദീപിക പദുവനൊക്കെ ലീഡിംഗ് റോൾ വരുന്ന ഒരു ആക്ഷൻ മൂവിയാണ് സിദ്ധാർത്ഥ് ആനന്ദാണ് സംവിധാനം ചെയ്യുന്നത്. സിനിമയുടെ റിലീസ് നമുക്കിപ്പോൾ മാറ്റിയിട്ടുണ്ട്. 2023 റിപ്പബ്ലിക് ഡേ എന്നായിരിക്കും എന്നുള്ളൊരു കാര്യങ്ങളാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. പ്രകാശൻ പറക്കട്ടെ എന്ന് പറയുന്നൊരു സിനിമ, നമ്മുടെ ദിലീഷ് പൊത്തനും മാത്യു ഒക്കത്തനും ലീഡിംഗ് റോൾ വരുന്നൊരു സിനിമയാണ്. ധ്യാൻ ശ്രീനിവാസനൊക്കെ പ്ലേ ചെയ്യുന്നുണ്ട്. സീർ മൂവിയുടെ ഒരു റിലീസ് ഒ ടി ടി ആയിരിക്കില്ല എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. തിയേറ്ററിലാണ് സിനിമ റിലീസ് ചെയ്യുക, നെക്സ്റ്റ് ഇയറായിരിക്കും. അല്ലു അർജുൻ്റെ പുഷ്പ എന്ന് പറയുന്നൊരു സിനിമയുടെ ഒരു സിംഗിൾ ലിറിക്കൽ സോങ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു ഫുൾ ലിറിക്കൽ സോങ്ങും അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. സോ അതിപ്പോൾ എന്തായാലും തെലുങ്കിൽ വമ്പനായിട്ടുള്ള റെക്കോർഡ് തന്നെയാണ് കുറിച്ചിട്ടുള്ളത്. ജയ് ഭീം എന്ന് പറയുന്ന ഒരു സിനിമ, നമ്മുടെ സൂര്യയുടെ 39-ാമത്തെ ഒരു സിനിമയാണ്. നവംബർ മാസമാണ് സിനിമ റിലീസ് ചെയ്യാനൊരു പ്ലാൻ ഇട്ടിട്ടുള്ളത് ആമസോൺ പ്രൈമിൽ. രജിഷ വിജയനൊക്കെയാണ് ലീഡിംഗ് റോൾ വരുന്നത്. അതിൻ്റെ ഒരു ഫസ്റ്റ് സോങ് ഉടനെ തന്നെ റിലീസ് ചെയ്യുമെന്നുള്ളൊരു കാര്യങ്ങൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ശിവകുമാരൻ ശബദം എന്ന് പറയുന്നൊരു സിനിമ, നമ്മുടെ ആ ഒരു ഹിപ്പ് ഹോപ്പ് തമിഴ് ലീഡിംഗ് റോൾ വരുന്ന ഒരു സിനിമയുടെ 4-ാമത്തെ ഒരു സോങ് നെക്സ്റ്റ് വീക്ക് റിലീസ് ചെയ്യുമെന്നുള്ളൊരു കാര്യങ്ങളും കൺഫേം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന് പറയുന്നൊരു സിനിമ, നമ്മുടെ ലാലേറ്റ നായകനായിട്ട് വരുന്നൊരു സിനിമയാണ്. ഒരു സൈഡിൽ ആമസോൺ പ്രൈം സിനിമയുടെ റൈറ്റ്സ് സ്വന്തമാക്കി സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു റൂമർ നമുക്ക് സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്ന അതേസമയത്ത് നെക്സ്റ്റ് ഇയറിലേക്കാണ് സിനിമയുടെ റിലീസ് മാറ്റി വെച്ചിട്ടുള്ളത് എന്നുള്ളൊരു കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കേൾക്കുന്നത്. തിയേറ്റർ ഈ ഒരു വർഷം തുറന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, സെപ്റ്റംബറിൽ തുറക്കുകയാണെങ്കിൽ സിനിമ നമുക്ക് നെക്സ്റ്റ് ഇയറിലായിരിക്കും വരാനൊരു സാധ്യത എന്നുള്ളതാണ് കറൻ്റ് ഇപ്പോൾ നമുക്ക് കേൾക്കുന്നത്.